പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, പിടിഎ ഭാരവാഹികളെ, എല്ലാവരെയും പ്രവേശനോത്സവത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ വർഷത്തെ പ്രവേശനോത്സവം വെർച്വലായി കേരള സംസ്ഥാനത്ത് ഒട്ടാകെ ഇന്ന് നടക്കുകയാണ്. ഈ പ്രവേശനോത്സവത്തിന്റെ മുന്നോടിയായി നമ്മുടെ കൊച്ചുകൂട്ടുകാരുടെ കലാപരിപാടികളും ഇന്ന് അരങ്ങേറുകയാണ്. ഈ പ്രവേശനോത്സവത്തിലേക്ക് നമ്മുടെ നവാഗതരെ സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. പരസ്പരം പരിചയപ്പെട്ടും അധ്യാപകരുമായി സംവദിച്ചും ഇന്നത്തെ ദിവസം നമുക്ക് ആഘോഷിക്കാം. നിങ്ങളുടെ അധ്യാപകർ നിങ്ങളോട് ക്ലാസ് ഗ്രൂപ്പിലൂടെ സംവദിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഹൃദ്യമായ നമസ്കാരം. ജൂൺ ആദ്യവാരം നമ്മുടെ പുതിയ അധ്യയന വർഷത്തിന്റെ ആരംഭം കുറിക്കുകയാണല്ലോ. നമുക്കറിയാം, പുതിയ കൂട്ടുകാരെ സ്വീകരിക്കാനായി പ്രവേശനോത്സവം വളരെ വർണ്ണാഭമായി എല്ലാ വർഷവും നമ്മൾ നടത്തിക്കൊണ്ടുപോരാറുണ്ട്. ഈ മഹാമാരിയുടെ ഈ കാലത്ത് നമ്മുടെ പ്രതിസന്ധിയെ മറികടന്നുകൊണ്ട് സർക്കാർ നിർദ്ദേശിക്കുന്ന പ്രകാരം ഓൺലൈനിലൂടെയാണ് നമ്മുടെ പ്രവേശനോത്സവം നടത്തുന്നത്. നമുക്കറിയാം, പുതുതായി അറിവിന്റെ മധു നുകരാനെത്തുന്ന പുതിയ കൂട്ടുകാർക്ക് എസ് വി ഐ പി സ്കൂൾ പി ടി എ കമ്മിറ്റിയുടെ ഹൃദ്യമായ ആശംസകൾ അറിയിക്കുകയാണ്. അവരെ സ്നേഹത്തോടെ നമ്മുടെ വിദ്യാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. രക്ഷിതാക്കളെ, സ്വന്തക്കാരെ പോലും തമ്മിൽ തമ്മിൽ കാണാൻ പറ്റാത്ത ഒരു കാലം. കോവിഡ് മഹാമാരി വാളുമായി നമ്മുടെ പിന്നാലെ ഓടി നടക്കുകയാണ്. എപ്പോഴും വിളിക്കാനുള്ള സാധ്യത ഉണ്ട്. ആ സമയത്താണ് നമ്മൾ പ്രവേശനോത്സവം നടത്തുന്നത്. പ്രവേശനോത്സവം കുട്ടികളില്ലാത്ത, രക്ഷിതാക്കളില്ലാത്ത, അധ്യാപകരില്ലാത്ത ഒരു സ്ഥലത്ത് വെച്ച് പ്രവേശനോത്സവം സംഘടിപ്പിക്കുകയാണ്. ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, ഈ മഹാമാരിയെ നമുക്കിവിടുന്ന് തുരത്തണം. നമ്മൾ പഴയ കാലത്തേക്ക് തിരിച്ചു പോകണമെങ്കിൽ ഈ മഹാമാരിയെ പ്രതിരോധത്തിലൂടെ തിരുത്തണം. അതിനുള്ള ചില മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കൃത്യമായി മാസ്ക് ധരിക്കുക, കൈ കഴുകുക, സോപ്പ് എപ്പോഴും ഉപയോഗിക്കുക, ഇങ്ങനെയുള്ള പ്രതിരോധ നടപടികൾ നമ്മൾ എപ്പോഴും സ്വീകരിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ മഹാമാരിയെ തടഞ്ഞു നിർത്താം. നമുക്ക് പഴയ അന്തരീക്ഷം സ്കൂളിലും വീടുകളിലും മറ്റു എല്ലാ സ്ഥലത്തും ഒരുക്കാൻ സാധിക്കുമെന്ന് അറിയിക്കുകയാണ്. കൂടാതെ ഇപ്പോൾ പ്രീ പ്രൈമറി ചേർന്ന പെൺകു മക്കൾ ഇപ്പോൾ ബലൂണുകളും മറ്റു കളിപ്പോക്കുകളുമായി ഓടി നടക്കേണ്ട സമയം, അതുപോലെ ഒന്നാം ക്ലാസ്സിലുള്ള കുട്ടികളും അതിന് തുല്യമായി തന്നെ ക്ലാസ്സിലെത്തേണ്ട സമയം, അവരുടെ കളിരീതികളും അതിനിടയ്ക്കുള്ള കരച്ചിലും കണ്ടുകൊണ്ട് രക്ഷിതാക്കളും അധ്യാപകരും മറ്റ് എല്ലാ ജനങ്ങളും വളരെ സന്തോഷത്തോടെ അവരെ ഈ വിദ്യാലയങ്ങളിലേക്ക് ആനയിക്കേണ്ട സമയമായിരുന്നു. ആ സമയത്തിനെല്ലാം ഒരു തടസ്സം, ആ തടസ്സത്തിൻ്റെ പേര് കോവിഡ് മഹാമാരി തന്നെ. ആ മഹാമാരിയെ നമുക്ക് തുരത്തണം. പഴയ നമ്മുടെ ജീവിത രീതി നമുക്ക് പ്രാവർത്തികമാക്കണം. കളിച്ചിരികളുടെ തന്നെ നമ്മുടെ സ്കൂൾ അന്തരീക്ഷം, അതുപോലെ നാട്ടിലെ അന്തരീക്ഷം എല്ലാം ഭംഗിയായി വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു നാളേക്കായി ചിന്തിക്കാം. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസവും നേരുന്നു. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, മഹാമാരിയെ തുരത്താം, നല്ലൊരു അന്തരീക്ഷം വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എസ് വി എ യു പി സ്കൂളിലെ സ്നേഹനിധികളായ കുട്ടികളെ, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, ബഹുമാന്യരായ രക്ഷിതാക്കളെ, ഇന്ന് ജൂൺ 1 പുതിയ അധ്യയന വർഷം സമാഗതമായി ഈ ദിവസം ഒരു ഉത്സവ പ്രതീതിയോടുകൂടെ നാം കൊണ്ടാടേണ്ടതാണ്. എന്നാൽ ലോകമെമ്പാടും കൊറോണ എന്ന മഹാമാരിക്കെതിരെ പൊരുതുമ്പോൾ നാമെല്ലാം പരസ്പരം കാണാതെ നവമാധ്യമങ്ങളിലൂടെ ഈ ദിനവും പഠനവും മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യമാണ് സംജാതമായിട്ടുള്ളത്.
പ്രിയപ്പെട്ട കുട്ടികളെ, മഹാമാരിക്ക് ശേഷം ഈ നാടിനെ വീണ്ടെടുക്കുന്നതിലും ലോകത്തെ സമ്പൽ സമൃദ്ധിയിലേക്ക് നയിക്കുന്നതിലും ഭാവി വാഗ്ദാനങ്ങളായ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഏറെ പങ്കുവയ്ക്കാനുണ്ട്. നവാഗതരായിട്ടുള്ള കുട്ടികൾക്ക് ഏറെ കരുതലും സ്നേഹവും നൽകി വളർത്താൻ കർമ്മനിരതരായിട്ടുള്ള അധ്യാപകരും ജാഗ്രതയോടെ പ്രിയപ്പെട്ട രക്ഷിതാക്കളും നിങ്ങളോടൊപ്പമുണ്ട്. വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ നല്ല സ്വഭാവ രൂപീകരണവും അനിവാര്യമാണ്. അച്ചടക്കവും അനുസരണയുമുള്ള കുട്ടികളായി നിങ്ങൾ ഈ കാലഘട്ടത്തിൽ വളരേണ്ടതുണ്ട്. അങ്ങനെ ഉറച്ചതും സ്വതന്ത്രവുമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി നിങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. COVID-19 ആകുന്ന കാർമേഘങ്ങൾ വിദ്യയുടെ ഉദയസൂര്യനെ മായ്ക്കാൻ ശ്രമിക്കുന്ന ഈ മഹാമാരിക്കിടയിലും വിജ്ഞാനത്തിന്റെ വിഹായസിലേക്ക് വിച്ചവെക്കാൻ വെമ്പുന്ന ഇളം മനസ്സുകളെ സ്വാഗതം ചെയ്യാൻ നമ്മുടെ പ്രവേശനോത്സവം എത്തിയിരിക്കുകയാണല്ലോ. ഈ അവസരത്തിൽ അക്ഷരത്തിന്റെ വർണ്ണ വിസ്മയങ്ങളുടെ മായാ പ്രപഞ്ചത്തിലേക്ക് നമ്മുടെ SVIP സ്കൂളിലെ പ്രീ പ്രൈമറിയിലെയും ഒന്നാം ക്ലാസ്സിലെയും അഞ്ചാം ക്ലാസ്സിലെയും പ്രവേശനം നേടിയിട്ടുള്ള നവാഗതരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അറിവിന്റെ ആദ്യാക്ഷരം നുണയുന്നതിനൊപ്പം തന്നെ കലയുടെയും കളികളുടെയും സർഗാത്മകതയുടെയും അരങ്ങേറ്റം കുറിക്കുന്ന സുവർണ മുഹൂർത്തത്തിന് എൻ്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. പറയാം ശുഭകാര്യങ്ങൾ, കാണാം ചില കാഴ്ചകൾ, കണ്ടും കേട്ടും കരളു നിറച്ചും നേരാം ശുഭനാളുകൾ, നേരാം ശുഭനാളുകൾ. അകലങ്ങളിലാണു കരുതലിന്റെ തിരുഗീതികൾ ചേർന്നു പാടായി നിന്നിടാം, ഒന്നിച്ചു പങ്കിടാം. കരുതലിന്റെ തിരുഗീതികൾ ചേർന്നു പാടാം, മനസ്സു ചേർത്ത് ചിന്തകൾ കോർത്ത്, മനസ്സു ചേർത്ത് ചിന്തകൾ കോർത്ത്, ഒന്നിരിക്കാം ഇത്തിരി നേരം സ്നേഹപ്പൂന്തളിൽ, ഒന്നിരിക്കാം ഇത്തിരി നേരം ഓർമ്മപ്പൂന്തളിൽ.
കൊച്ചു മിടുക്കന്മാരെ മിടുക്കിയായി, നിങ്ങൾ എല്ലാവരും ഇരിങ്ങാവൂർ എസ് എ യു പി സ്കൂളിലെ എൽ കെ ജി യു കെ ജി വിദ്യാർത്ഥികളാണ്. ഈ വർഷം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. പഠിച്ച് വലിയ ആളുകളാവും. അതിനായി നിങ്ങളെ ഞാൻ ഈ പുതുവത്സരത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഒരായിരം ആശംസകൾ നേരുന്നു. എൻ്റെ പേര് പ്രജിത. ഞാൻ എസ് ഡി എ യു പി സ്കൂളിൽ പ്രീ പ്രൈമറി അധ്യാപികയാണ്. എൻ്റെ വീട് ആദവനാട്. എല്ലാ കുട്ടികൾക്കും നല്ലൊരു അധ്യയന വർഷം ആശംസിക്കുന്നു. One for the day, one for the day.
പ്രിയപ്പെട്ട കുട്ടികളെ, ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. എൻ്റെ പേര് ജമീല. ഞാൻ ഒന്നാം ക്ലാസ്സിലെ അധ്യാപികയാണ്. ഇന്ന് June 1. കുഞ്ഞുടുപ്പുകളും പുത്തൻ കുടയുമൊക്കെയായി സ്കൂളുകളിൽ വരുന്നതിന് പകരം ഇന്ന് വീട്ടിലിരുന്ന് രക്ഷിതാക്കളുമായി ഓൺലൈനിലൂടെ ഒരു പുതിയ അധ്യയന ദിവസത്തിലേക്ക് കടക്കുകയാണ് നിങ്ങൾ. ഓൺലൈൻ ക്ലാസ് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ രക്ഷിതാക്കളുടെയും പൂർണ്ണ പിന്തുണ ആവശ്യമാണ്. ആ പിന്തുണ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. കോവിഡ് ഭീതി മാറി എത്രയും വേഗം
കളിച്ചുല്ലസിച്ച് രസിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ഹായ് കുട്ടികളെ, ഞാൻ നിങ്ങളുടെ സാനിപ്യ ടീച്ചർ. ഒന്ന് ബി ക്ലാസ്സിലാണ് ടീച്ചർ പഠിപ്പിക്കുന്നത്. ഒന്നാം ക്ലാസ്സിലെത്തുന്ന കുഞ്ഞു മക്കളെ കാണാതെ, നിങ്ങളോടൊന്ന് നേരിട്ട് കൂട്ടുകൂടാൻ പോലും ആവാതെ ഇന്നിവിടെ ഒരു ഓൺലൈൻ പ്രവേശനോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇപ്പോഴത്തെ വിദ്യാർത്ഥികളെ പോലെ ഒരു വർഷം മുഴുവൻ ടി വിയിലും മൊബൈൽ ഫോണിലും കുത്തിയിരിക്കേണ്ട ഒരവസ്ഥ നമുക്കുണ്ടാവില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സന്തോഷത്തിൻ്റെയും കളിചിരിയുടെയും ഒരു നല്ല വർഷം നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, സലാമു അലൈക്കും. എൻ്റെ പേര് റഹ്മത്ത്. ഞാൻ നിങ്ങൾക്ക് അറബി എടുക്കുന്ന ടീച്ചറാണ്. നമ്മൾ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. ഈ കൊറോണ എന്ന മഹാമാരി മൂലം എല്ലാവരും വീട്ടിലടച്ചിട്ടിരിക്കുകയാണ്. ഇതെല്ലാം മാറി നമ്മൾ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ഓൺലൈൻ ക്ലാസ് വിജയകരമായ രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ രക്ഷിതാക്കളുടെയും സഹായം ആവശ്യമാണ്. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഒന്നായിട്ട് എല്ലാവരും ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. മർഹബംബിക്കും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മീനാക്ഷി. ഞാൻ ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇന്ന് സ്കൂള് തുറക്കുന്ന ദിവസമാണ്. കൊറോണ കാരണം സ്കൂളിലേക്കൊന്നും വരാൻ പറ്റില്ല. ഈ സമയവും കടന്നു പോകും. നമ്മൾ അതിജീവിക്കണം. അതിജീവിക്കും നമ്മൾ, അതിജീവിക്കും അതിജീവിക്കും ഒരു നാൾ. ുള്ളിലോ വിശ്വസിക്കുന്നേ അതിജീവിക്കും ഒരു നാൾ.
വെൽക്കം സൺഡേ താങ്ക് യു മോണി ജോണി പപ്പ eating sugar no papa telling yes no papa open my mouth ചെല്ലിയ ചെങ്ങാടി വാനത്തെ മേഘത്തിനാൽ ചമച്ചിടന്നല്ല
ആയി കൂട്ടുകാരെ പണ്ട് പണ്ട് ഒരു കാത്തിരിയ പാവ ഒരു കൊമ്പ് വെയ്യ മരത്തിൻ്റെ മേലെ താമസിച്ചേന്നിട്ടോ അപ്പൊ ഇയാള് ദണ്ട ീവണ്ടി കോകിപ്പായും തീവണ്ടി കളിക്കരി തിന്നും തീവണ്ടി വെള്ളം മോന്തും തീവണ്ടി മയത്തോടും തീവണ്ടി തല നെരുക്കും തീവണ്ടി രപ്പകളോടും തീവണ്ടി വെയിലത്തോടും തീവണ്ടി അഹ തീവണ്ടി കുഞ്ചിയ മക്കൻ്റെ മക്കളനെ അഞ്ചാമയോ മന കുഞ്ചുവനെ പഞ്ചാര വിറ്റു നടന്ന കുഞ്ചു പഞ്ചാര കുഞ്ചു വന്ന പേര് വന്നു കുഞ്ചിയ മക്കൻ്റെ മക്കളനെ അഞ്ചാമയോ മന കുഞ്ചുവനെ പഞ്ചാര വിറ്റു നടന്ന കുഞ്ചു പഞ്ചാര കുഞ്ചു വന്ന പേര് വന്നു വഞ്ചിയ പഞ്ചാര ചാക്കു വെച്ചു ചുന്തത്തിരുന്നു തുഴഞ്ഞു കുഞ്ചു ഇഞ്ചി കടിക്കിനസിച്ചു കുഞ്ചു കുഞ്ചിയ മക്കഞ്ചു മക്കളനെ അഞ്ചാമയു കണ്ണുക രണ്ടേ കണ്മണിയേ നല്ലത് മാത്രം കാണുക കാണുക രണ്ടേ കണ്മണിയേ നല്ലത് മാത്രം കേൾക്കുക കയ്യുകൾ രണ്ടേ കൺമണിയേ നല്ലത് മാത്രം ചെയ്യുക നാം കാലുകൾ രണ്ടേ കൺമണിയേ നല്ല സ്ഥലം കണ്ടോ നാട്ടാരെ കണ്ടോ എൻ നാട്ടാരെ ഉണ്ണീടമ്മയെ കണ്ടോ ഒരുണ്ടോ കാലമതിക്കാലെ കൂടെ പോയില്ലേ തിരികെ വന്നപ്പോ കണ്ടില്ലോളെ കഞ്ഞി കുടിക്കാണ്ട് പഞ്ഞു കുടിക്കാണ്ട് നേരം പുലർക്കാലം പോയതാണ് നേരെ കണ്ടത്തിൽ വിത്തരിയാനായി നേരം പുലർക്കാലം പോയതാണ് ഉണ്ണി കരയുന്ന പൊന്നുണ്ണി കരയുന്ന ഉണ്ണീടമ്മ എങ്ങോ പോയി ഉമ്മ കൊടുക്കാണ്ട് അമ്മി കൊടുക്കാണ്ട് എൻ്റെ പൂങ്കാടെങ്ങോ പോയി കർക്കിര കർപ്പേച്ചിൽ പെരുവെള്ളമുയപ്പോ ഉണ്ണീടമ്മ ഉണ്ണി കരയുന്നേ പൊന്നുണ്ണി കരയുന്നേ എൻ്റെ പൂങ്കാവിതെങ്ങോ പോയി എൻ്റെ പൂങ്കാവിതെങ്ങോ പോയി എൻ്റെ പൂങ്കാവിതെങ്ങോ പോയി झटकों में अटके हैं हम खुद से मिलकर ही भटके हैं हम जब से एक दूसरे के हम क्लोज आ गए सारी दुनिया को खटके हैं हम हो तेरे लटको झटकों में अटके हैं हम खुद से मिलकर ही भटके हैं हम जब से एक दूसरे के हम क्लोज आ गए सारी दुनिया को खटके हैं हम
കവിതയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. തിങ്കളും തിങ്കളും തരങ്ങളും തുവള്ളിക്കതിർച്ചിന്നും തുങ്കമാം വാനിൻ ചോട്ടയിലാണ് എൻ്റെ വിദ്യാലയം. തിങ്കളും തരങ്ങളും തുവള്ളിക്കതിർച്ചിന്നും തുങ്കമാൻ വാനിൻ ചോട്ടയിലാണ് എൻ്റെ വിദ്യാലയം. ഇന്നലെ കണ്ണീ വർത്തു കരഞ്ഞിടിനാവാന മിന്നിത ചിരിക്കുന്നു പലൊളി ചിതറുന്നു മുൾച്ചെടി തലപ്പിലും പുഞ്ചിരി വിരിയാറും ഡച്ചറു പൂന്തോപ്പിലെ പനിനി ഉരക്കുന്നു മധുരിൻ മത്താൽപ്പാറി മുളുന്നു മധുപ്പങ്ങൾ മധുരം ജീവിതം ചെറുതാണെന്നെങ്കിലും അറലാം ഗുരുനാഥർ അറലാം ഗുരുനാഥർ പരിധി എല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടല്ലോ.